നമസ്കാരം. എന്തായാലും ശബരിമല വിഷയം ഇത്തവണ ആദ്യം ഉയർത്തിയത് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാറ് പുതുപ്പള്ളിയിൽ മത്സരിക്കുമോ, നേമത്ത് മത്സരിക്കുമോ, പുതുപ്പള്ളിയിലേ ഞാൻ മത്സരിക്കൂ, ഇതൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്ന വാർത്തകൾ. ഉമ്മൻചാണ്ടി സാർ എവിടെ മത്സരിച്ചാലും കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഐശ്വര്യ യാത്ര, അത് എത്രമാത്രം ഐശ്വര്യദായകമാണ്, എത്രമാത്രം ഐശ്വര്യപ്രദമാണ് എന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്തായാലും യാത്രകളുടെ ഒരു കാലം കൂടിയാണ് ഇനി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വിവിധ യാത്രകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ എല്ലാവരും കയറി ഇങ്ങനെ യാത്ര നടത്തും എന്നുള്ളതാണ് വേറൊരു കാര്യം. കോൺഗ്രസ് എസ് എന്നുള്ള ഒരു സംഘടനയുണ്ട്, അതിൽ ഒരു മന്ത്രിയുണ്ട്, കടന്നപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം വളരെ സാത്വികനായ വ്യക്തിയാണ്, സരസമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോട് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ ഒരിക്കൽ ചോദിച്ചു, എന്താണ് രാമേന്ദ്ര ചേട്ടാ, കടന്നപ്പള്ളി ചേട്ടാ യാത്ര നടത്തുന്നില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഞാൻ ഇവിടുന്ന് പൈസ എടുത്ത് യാത്ര നടത്താനാണ് എൻ്റെ ജയശങ്കർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ജയശങ്കറിൻ്റെ ഒരു പരിപാടിയിൽ ജയശങ്കറിൻ്റെ ഒരു പരിപാടിയുടെ ഭാഗമായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ യാത്രകൾ നടത്തണമെങ്കിൽ അത്ര ചെറിയ പൈസയൊന്നും പോരാ കയ്യിൽ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും യാത്രയുടെ ഉദ്ഘാടന വേദിയിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് മനഃപൂർവ്വം ശബരിമല വിഷയം എടുത്തിട്ടു. ഓട്ടനെ പുറകെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അതിന് സപ്പോർട്ട് കൊടുത്തു. അതായത് ശബരിമല വിഷയത്തിൽ LDF സർക്കാർ ഭക്തജനങ്ങളെ ചതിച്ചു, വിശ്വാസികളെ വഞ്ചിച്ചു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അല്ല, ഇതിനു മുൻപ് ഈ സുപ്രീംകോടതി നിയമം അല്ലെങ്കിൽ സുപ്രീംകോടതി വിധി നടപ്പിലാക്കണം എന്നൊക്കെ അഭിപ്രായം പറഞ്ഞത് ചെന്നിത്തല സാർ ഓർക്കുന്നില്ലേ എന്തോ നമുക്കറിയില്ല. എന്തായാലും അതിശക്തമായിട്ട് മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ഈ ശബരിമല വിഷയം ഒരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കാൻ UDF അല്ലെങ്കിൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ് എന്നതിലേക്കാണ് ഇതിന്റെ സൂചനകൾ എത്തുന്നത്. BJP ആണെങ്കിൽ ഇക്കാര്യം ചിന്തിക്കുന്ന പോലും ഇല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും അറിയില്ല, BJP ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ഈ ശബരിമല വിഷയം ഈ ഹൈന്ദവ സമൂഹങ്ങൾക്കിടയിലേക്ക് എടുത്തിട്ട് അതിനെ ഒരു ചർച്ചയാക്കി മാറ്റി അത് ഒരു രാഷ്ട്രീയ നേട്ടമാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്. അത് എത്രമാത്രം ഫലപ്രദമാകും എന്ന് നമുക്കറിയില്ല. ഇതിന്റെ പ്രാഥമികമായി വന്ന വാർത്തകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം തത്വമേ ന്യൂസ് നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഒരു പുതിയ രാഷ്ട്രീയ തന്ത്രമായിട്ട്, ഒരുതരം ഹൈന്ദവ ധ്രുവീകരണത്തിന് അല്ലെങ്കിൽ ഭക്തജന ധ്രുവീകരണത്തിനുള്ള ഒരു മാർഗമായിട്ട് ഇത് സ്വീകരിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതിന് എത്രമാത്രം പ്രയോജനമുണ്ടാകും എന്നുള്ളതാണ് വേറൊരു വിഷയം. മാത്രമല്ല, കൈനനയാതെ മീൻ പിടിച്ച് അതിൻ്റെ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഒരു വിഷയമൊക്കെ ഇപ്പോൾ ഓർമ്മ വന്ന് കാണും. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന് തോന്നുന്നു. എന്തൊക്കെയായാലും ഈ വിഷയം, ശബരിമല വിഷയമടക്കം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതിൻ്റെ നേട്ടം ആരുണ്ടാക്കും എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, ഭക്തജനങ്ങളെ വെറും മണ്ടന്മാരാക്കാൻ നിങ്ങളാരും വിചാരിച്ചാൽ സാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു വേള മനസ്സിലായി കാണുമായിരിക്കാം. എന്തൊക്കെയായാലും ശബരിമല വിഷയം മാത്രം ഉയർത്തിക്കൊണ്ട് ഈ വിഷയത്തെ സമീപിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് അത്ര നല്ലൊരു കാര്യമായിരിക്കില്ല. കാരണം ശബരിമല വിഷയം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ വെൽഫെയർ പാർട്ടിയുമായും മറ്റ് മതമൌലിക സംഘടനകളുമായും കൂട്ടുകൂടുന്നതിനെ പറ്റി ചോദിക്കാനുള്ള ശേഷി ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് ഉണ്ട് എന്നുള്ള കാര്യം ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മറക്കാൻ പാടില്ല. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. ഇവിടെ കാര്യങ്ങൾ പ്രബുദ്ധ കേരളം എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളിലും നമുക്കതിനകത്ത് എതിരഭിപ്രായമുണ്ട്. പല സംഭവ വികാസങ്ങൾ കാണുമ്പോൾ പ്രബുദ്ധ കേരളത്തിൽ എന്തു പറയുക, അവാർഡ് മേശപ്പുറത്ത് വെച്ച് കൊടുത്തത് സ്വീകരിച്ചുകൊണ്ട് പോയവരാണ്. അതുപോലെ തന്നെ അതിലൊക്കെ തന്നെ സിനിമയിലടക്കം സാംസ്കാരിക രംഗത്തടക്കം തരംതാണ് രാഷ്ട്രീയം കളിക്കുന്നവർ ഒക്കെ ഇവിടെയുണ്ട്. സാംസ്കാരിക നായകരുടെയൊക്കെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അവരെയൊക്കെ മാറ്റി നിർത്തി ഇവിടെ സാധാരണക്കാരായ ഹൈന്ദവരുടെ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ, ശബരിമല വിശ്വാസികളുടെയൊക്കെ കണ്ണിൽ പൊടിയിട്ട് അവരെ ഇതിലേക്ക് വലിച്ചിഴച്ച് അങ്ങനെ എളുപ്പം രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള കാര്യം ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്നാണ് ഭക്തജനങ്ങളും അതുപോലെ വിശ്വാസ സമൂഹവും ഒക്കെ ഈ വാർത്ത കേൾക്കുമ്പോൾ പറയുന്നത്. എന്തൊക്കെയായാലും ശരി, ശബരിമല വിഷയം മനഃപൂർവ്വം എടുത്തിടുകയാണ് ചെയ്യുന്നത്. അത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാക്കി മാറ്റുകയാണ്. ഉമ്മൻചാണ്ടിയാണ് ഈ വിഷയം എടുത്തിട്ടത്. അത് വീണ്ടും ആവർത്തിക്കുന്നു, ഉമ്മൻചാണ്ടിയാണ് ഈ വിഷയം എടുത്തിട്ടതും ഇന്നലെ രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ നേതാക്കളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം. ഭക്തജനങ്ങൾ, കോൺഗ്രസ്സുകാർ വീട്ടിലെത്തുമ്പോൾ ഭക്തജനങ്ങൾ ചോദിക്കുക, വെൽഫെയർ പാർട്ടിയുമായുള്ള കൂട്ടുകെട്ട് എന്തായി എന്ന് ചോദിക്കുക, വെൽഫെയർ പാർട്ടി നിങ്ങളുടെ ആരാണ് എന്ന് ചോദിക്കുക. ഈ രണ്ട് ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി. വെൽഫെയർ പാർട്ടി ആരാണ് എന്താണെന്നുള്ള കാര്യം അവർക്ക് പറയാൻ പറ്റുമെങ്കിൽ അവർ പറയട്ടെ, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുമായി കൂട്ടില്ല എന്ന് സധൈര്യം പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിക്കട്ടെ. വെബ് ഡെസ്ക്.